ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ ബിഹാരി ലാല് രചിച്ചിട്ടുള്ള ദോഹയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നോക്കാം. രീതികാൽ കെ കൃഷ്ണ ഭക്ത് കവിയുമേ പ്രമുഖ്. രീതികാലിലെ കൃഷ്ണഭക്തരായ കവികളിൽ പ്രമുഖനായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു ബിഹാരി ലാല്. ജന്മസ്ഥാൻ ഏവം ജന്മതിഥി അനുമാനത്ത 1559 ഇ ഗ്വാലിയർ കെ നിക്കറ്റ് ഗോവിന്ദ്പൂർ ഗാവ് മേ. ഗ്വാലിയറിൻ്റെ അടുത്തായിട്ടുള്ള ഗോവിന്ദ്പൂർ ഗ്രാമത്തിൽ 1559 ഇയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. മൃത്യു 1663 ഇയിലാണ്. പിത കേശവ് റായ്, ഗുരു നർഹരിദാസ്, ആശ്രയ് ദാദ രാജ ജയ്സിംഗ്, രചന ബിഹാരി സത്സൈ, ഭാഷ സാഹിത്യ ബ്രജ് ഭാഷ. ഇത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ ദോഹ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബത്രസ് ലാലച് ലാൽ കി മുരളീധരി ലുക്കായി സോഹ കരേ ബോഹനു ഹസേ ദേൻ കഹേ നട്ടി ജായി. അപ്പം ഫസ്റ്റ് ദോഹയിലെ ശബ്ദാർത്ഥം നോക്കുകയാണെങ്കിൽ ലാൽ എന്ന് വെച്ചാൽ ഇവിടെ ശ്രീകൃഷ്ണനെയാണ് ഉദ്ദേശിക്കുന്നത്. ലുക്കായി എന്ന് വെച്ചാൽ ചിപ്പാന, അതുപോലെ തന്നെ ചിപ്പാന എന്ന് വെച്ചാൽ എന്താണ് ഒളിപ്പിച്ചു വെക്കുക. ബോഹു ബ്രിക്കുട്ടി, ബ്രിക്കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസ് ആണ്. സോഹ ശബദ്, ശബദ് എന്ന് വെച്ചാൽ എന്താ ശബദം ചെയ്യുക, സത്യം ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ വ്യാഖ്യ നോക്കുകയാണെങ്കിൽ, ബിഹാരി കേത്തെ ഹെ കി ഗോപിയോ നെ കാൻഹാ കി മുരളി ഈർഷ്യാ കെ കാരൻ ഛുപാ ദി ഹെ ക്യോക്കി ശ്രീകൃഷ്ണ അപ്നി മുരളി മേ ഹി വ്യസ്ത രഹത്തെ ഹെ ഓർ ഗോപിയോ കോ യഹ ബിൽക്കുൽ ബി റാസ് നെഹി ആത്ത. ബിഹാരിജി പറയുന്നത് ഗോപികമാര് കൃഷ്ണൻ്റെ മുരളി, മുരളി എന്ന് വെച്ചാൽ ഓടക്കുഴൽ, ഫ്ലൂട്ട് ഈർഷ്യ കാരണം, അസൂയ കാരണം എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ക്യോക്കി ശ്രീകൃഷ്ണ അപ്നി മുരളി മേ ഹി വ്യസ്ത രഹത്തെ ഹെ, എന്തെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ എപ്പോഴും തൻ്റെ ഈ ഫ്ലൂട്ടുമായിട്ട് ബിസി ആയിരിക്കും. ഓർ ഗോപിയും കോ യ ബിൽക്കുൽ ബി റാസ് നെഹി ആത്ത, ബിൽക്കുൽ ബി റാസ് നെഹി ആത്ത എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗോപികമാർക്ക് കൃഷ്ണൻ എപ്പോഴും തൻ്റെ ഈ ഓടക്കുഴലുമായിട്ട് ഇങ്ങനെ നടക്കുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പം ഗോപികമാർ എന്ത് ചെയ്യുന്നു, അത് കാരണമുള്ള അസൂയ കൊണ്ട് അത് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്, ഈ ഫ്ലൂട്ട് എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ശ്രീകൃഷ്ണ സേ ഢേർ സാരി ബാത്തേ കർണേ കെ ലിയേ ഗോപിയോ നെ മുരളീധർ കി മുരളി ഛുപാ ദി ഓർ ഊപ്പർ സേ കൃഷ്ണ കെ സമക്ഷ നഖരേ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണനെ ആയിട്ട് ഢേർ സാരി ബാത്തേ കർണേ കെ ലിയേ, ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോപികമാർ ഇങ്ങനെ ചെയ്തത്. മുരളീധർ കി മുരളി ഛുപാദി, ഈ ഫ്ലൂട്ട് ഒളിപ്പിച്ചു വെച്ചത്. ഓർ ഊപ്പർ സേ കൃഷ്ണ കെ സമക്ഷ്, അത് കൂടാതെ കൃഷ്ണൻ്റെ മുന്നിൽ എന്താ ചെയ്യണേ, നഖരേ ബി ദിഖാരഹിഹ, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുകയാണ്. ഗോപിയ അപ്നി ബോഹോ സേ കസം ഖാ രഹി ഹെ ലേക്കിൻ സാത് ഹി മൻ ഹി മൻ നക്കാർ രഹി ഹെ. എന്നുവെച്ചാൽ കൃഷ്ണൻ ചോദിച്ചപ്പോഴേ ഈ ഗോപികമാർ അപ്നി ബോഹോ സേ കസം ഖാ രഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള എക്സ്പ്രഷനാണ് അവരുടെ ഫേസിലും അവരുടെ പുരികം കൊണ്ടൊക്കെ അവർ കാണിക്കുന്നത്. അങ്ങനെയാണ്, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കസം ഖാന എന്ന് വെച്ചാൽ ശബദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനല്ല ഞാനല്ല എന്ന്, ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട്. ലേക്കിൻ സാത് ഹി മൻ ഹി മൻ നക്കാർ രഹി ഹെ, എന്നാൽ അതേസമയം തന്നെ അതിനെ മനസ്സിൽ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവർ തന്നെയാണ് അത് ഒളിപ്പിച്ചു വെച്ചത്, നക്കാരണമെന്ന് വെച്ചാൽ നിഷേധിക്കുക. അപ്പം മനസ്സിൽ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ കൃഷ്ണൻ്റെ മുന്നിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആദ്യത്തെ ദോഹയുടെ മീനിങ്. രണ്ടാമത്തെ ദോഹ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജപ്മാല ഛാപ്പേ തിലക് സരൈ ന എക്കോ കാമു മൻ കാഞ്ചൈ നാച്ചൈ ബൃഥ സാച്ചൈ രാച്ചൈ രാമു. അപ്പോൾ ശബ്ദാർത്ഥം നോക്കുകയാണെങ്കിൽ കാഞ്ചൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ച്, കാഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് എന്നാണ് അർത്ഥം. രാമു രാമ,
അപ്പോൾ വ്യാഖ്യ നോക്കുമ്പോൾ ഇസ് ദോഹേമേ ബിഹാരി ലാൽജീനെ ആധ്യാത്മിക് കർമ്മ കാണ്ടിക്കിയ വിഷയമേ ബത്തായ ഹെ. അപ്പോൾ ഈ ഒരു ദോഹയിൽ ബിഹാരി ലാൽജി ആധ്യാത്മികമായിട്ടുള്ള ആചാരങ്ങൾ അങ്ങനത്തെ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. കവിക്ക് മത് അനുസാർ, കവിയുടെ അഭിപ്രായത്തിൽ, മത് എന്ന് വെച്ചാൽ അഭിപ്രായം എന്നാണ്, ഢോങ് അഥവാ ആഡംബർ സെ കോയി ലാഭ് നഹി ഹോത്ത. ഢോങ് എന്ന് വെച്ചാൽ കാപഠ്യം, അതുപോലെ തന്നെ ആഡംബരം, ഇതിൽ നിന്നൊന്നും പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവുന്നില്ല. ക്യോക്കി മൻ കാഞ്ച് കി ഭാത്തി ഹോത്ത ഹെ, ജിസ്കെ ഭംഗുർ ഹോനെ മേ ക്ഷൺ ഭർ കാ സമയ ബി നഹി ലഗ്ത. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സ് കാഞ്ച് കി ഭാത്തി, കാഞ്ച് കി ഭാത്തി എന്ന് പറഞ്ഞാല് കാഞ്ച് എന്ന് വെച്ചാൽ ഗ്ലാസ്, ചില്ല് പോലെയാണ്. ജിസ്കെ ഭംഗുർ ഹോനെ മേ ക്ഷൺ ഭർ കാ സമയ ബി നഹി ലഗ്ത. ആ ഒരു ഗ്ലാസ് പൊട്ടി നശിക്കാനായിട്ട്, തകരാനായിട്ട് ഒരു മൊമെന്റ്, ഒരു നിമിഷം പോലും വേണ്ട. മാല ജപ്നെ മാഥേ പർ തിലക് ലഗാനെ അഥവാ ഹസാരോ ബാർ റാം നാം ലേനെ സെ കഷ്ട നഹി കട്ടേ ഹെ. മാല ജപ്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മന്ത്രം ജപിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടോ, അല്ലെങ്കിൽ മാഥേ പർ തിലക് ലഗാനെ, നെറ്റിയിലെ കുറി തൊടിയെ തിലക് തൊടിയൊക്കെ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അഥവാ ഹസാരോ ബാർ റാം റാം ലേനെ സെ കഷ്ട നഹി കട്ടേ ഹെ. അങ്ങനെ ഒരു ആയിരക്കണക്കിന് പ്രാവശ്യം റാം റാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ജീവിതത്തിലെ കഷ്ടങ്ങൾ മാറാനായിട്ട് പോകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അഗർ സച്ചി ആസ്ഥാ സെ പരം ഈശ്വർ ക ജതൻ കിയ ജായത്തോ വ സഹി മായിനെ മേ സാർത്ഥക് കെഹലായക. ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു വിശ്വാസത്തോടു കൂടി, ആസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസം. അഗർ സച്ചി ആസ്ഥാസെ, പൂർണ്ണമായിട്ടുള്ള സത്യമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ട് പരം ഈശ്വർ കാ ജതൻ കിയാ ജായ, ഈശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ, അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ, തോ വ സഹി മായിനെ മേ സാർത്ഥക് കെഹലായക, അപ്പോഴാണ് അത് തവത്തായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത്. അല്ലാതെ പുറത്ത് വിശ്വാസമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമില്ല. യഥാർത്ഥമായിട്ട് സത്യത്തിൽ ഒരു ഡിവോഷൻ ഉണ്ടെങ്കിൽ, ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു ദോഹയിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.